നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ ചൊവ്വാഴ്ച 481 പേർക്ക് കോവിഡ്, സമ്പർക്കം വഴി 461 പേർക്ക് രോഗബാധ. മാവൂർ താത്തൂർപൊയിലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിൽ, വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ജനതാദൾ എസുമായുള്ള ലയനം അപ്രായോഗികമാണെന്ന് എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി. കർഷക സമരത്തിൽ ദേവഗൌഡ നിലപാട് വ്യക്തമാക്കണമെന്നും കുഞ്ഞാലി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ചൊവ്വാഴ്ച 481 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 461 പേർക്കാണ് രോഗം ബാധിച്ചത്. 460 പേർ ചൊവ്വാഴ്ച രോഗമുക്തരാകുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ചൊവ്വാഴ്ച 481 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വിദേശത്തെത്തിയവരിൽ 3 പേർക്ക് പോസിറ്റീവായി. 17 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 461 പേർക്കാണ് രോഗം ബാധിച്ചത്. ജില്ലയിലെ വിവിധ കോവിഡ് ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 460 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. ചൊവ്വാഴ്ച പുതുതായി വന്ന 1107 പേരുൾപ്പെടെ ജില്ലയിൽ 22,048 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ 247,348 പേർ നിരീക്ഷണം പൂർത്തിയാക്കി. കൂടാതെ രോഗലക്ഷണങ്ങളോടുകൂടി പുതുതായി വന്ന 102 പേർ ഉൾപ്പെടെ 953 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. 6,149 സ്രവ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ജില്ലയിൽ 493 പേർ ഉൾപ്പെടെ ആകെ 9,083 പ്രവാസികളും നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 287 പേർ ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ കോവിഡ് കെയർ സെന്ററുകളിലും 8,796 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ 87,915 പ്രവാസികളാണ് നിരീക്ഷണം പൂർത്തിയാക്കിയത്. വിദേശത്തെത്തി പോസിറ്റീവായവരിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി പോസിറ്റീവായവരിലും മലയോര മേഖലയിൽ നിന്ന് ആരും തന്നെയില്ല. ഉറവിടം വ്യക്തമല്ലാത്ത 17 പോസിറ്റീവ് കേസുകളിലും മലയോര മേഖലയിൽ നിന്ന് ആരുമില്ല. സമ്പർക്കം വഴി രോഗം ബാധിച്ചവരിൽ 137 പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. 15 കുന്നമംഗലം സ്വദേശികളും, 6 തിരുവമ്പാടി സ്വദേശികളും, 5 മുക്കം സ്വദേശികളും സമ്പർക്കം വഴി രോഗം ബാധിച്ചവരാണ്. കോവിഡ് പോസിറ്റീവായ 17 ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരു കുന്നമംഗലം സ്വദേശിയും ഉൾപ്പെടുന്നു. ന്യൂസ് ടെക് സി ടി വി ന്യൂസ്. മാവൂർ ഗ്രാമപഞ്ചായത്ത് താത്തൂർപ്പയിൽ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിൽ. വാർഡ് നിലനിർത്താൻ യു ഡി എഫും തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ബി ജെ പിയും രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രവചനാതീതമാവുകയാണ്. ശക്തമായ ഇടത് സാന്നിധ്യമുള്ള വാർഡായിരുന്നു താത്തൂർപ്പൊയിൽ. ഇടതിൻ്റെ ഈ സുരക്ഷിത വാർഡിൽ 2015 ഇളക്കം തട്ടി. യു ഡി എഫ് ഇവിടെ വിജയക്കൊടി പറിച്ചു. അങ്ങനെയുള്ള മാവൂർ പഞ്ചായത്തിലെ 11-ാം വാർഡായ താത്തൂർപ്പൊയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ അനിൽകുമാർ മരിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നതോടെ ഏറെ ജനശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ഈ വാർഡ്. 5 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത്. യു ഡി എഫിന് വേണ്ടി കഴിഞ്ഞ തവണ വാർഡ് പിടിച്ചെടുത്ത കെ സി വാസന്തിയെ തന്നെയാണ് കളത്തിലിറക്കിയത്. ഇടതുമുന്നണിയാവട്ടെ പുതുക്കൊടി സുനിൽകുമാറിനെ രംഗത്തിറക്കി. ബി ജെ പിയും ചാലുംപാട്ടിൽ മുകുന്ദനെ രംഗത്തിറക്കി മത്സരത്തിന് ചൂട് പകരുന്നു. ഈ വാർഡിൽ ആദ്യമായി എസ് ടി പി ഐയും മത്സരരംഗത്തിറങ്ങിയിട്ടുണ്ട്. എം ടി ഹംസയാണ് മത്സരിക്കുന്നത്. ഇവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മാസ്റ്ററും ജനവിധി തേടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 504 വോട്ട് യു ഡി എഫിന് ലഭിച്ചപ്പോൾ 360 വോട്ടാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. 43 വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു. 144 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചിരുന്നത്. ഇത്തവണ 2 ബൂത്തുകളിലായി 1,262 വോട്ടർമാരാണ് താത്തൂർപ്പൊയിലിൽ ആകെയുള്ളത്. യു ഡി എഫ് കഴിഞ്ഞ 5 വർഷത്തെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഇത്തവണ ഭരണ തുടർച്ച നൽകിയ കാര്യവും വോട്ടർമാർക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നു. ഇപ്രാവശ്യവും വലിയ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. വോട്ടർമാരുടെ പ്രതികരണം ആത്മവിശ്വാസം നൽകുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വാസന്തി പറഞ്ഞു. കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 100% അത് പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും ഞാൻ തുടങ്ങിവെച്ച പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറ എന്നോട് ആവശ്യപ്പെട്ടത് അവർക്ക് സ്വന്തമായി ഒരു ഗ്രൗണ്ട് വേണം, കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് വേണം, അതുപോലെ അവർക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി ഒരു കുളം വേണം, അതുപോലെ തന്നെ ഒരു വായനശാല വേണം, അതുപോലെ പനങ്ങോട്ടുകാർക്ക് ഒരു അംഗൻവാടി വേണം. അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളാണ് അവരെൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അവർ എന്നെ തിരഞ്ഞെടുത്ത് അയക്കുകയാണെങ്കിൽ അവരിൽ ഒരാളായി അവരുടെ ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് എന്നും മുൻപന്തിയിൽ നിന്നും പ്രവർത്തിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക്. ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവി മറന്നുള്ള പ്രവർത്തനമാണ് താത്തൂർപ്പൊയിലിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാർഡിലെ സജീവ സാന്നിധ്യമായ സുനിൽകുമാർ പുതുക്കുടിയെ ഗോതയിലിറക്കിയതും. തൻ്റെ പ്രവർത്തനം അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ നാടറിഞ്ഞുള്ള വികസനം ഉറപ്പു നൽകുകയാണ് ഈ ഇടതു സ്ഥാനാർത്ഥി. പൈപ്പ് ലൈൻ റോഡ് മുതൽ കളിക്കളം വരെ ഉറപ്പു നൽകിയാണ് പ്രചരണം. വോട്ടർമാരുടെ പ്രതികരണം ഇടതു വിജയം ഉറപ്പാക്കുന്നതാണെന്ന് സ്ഥാനാർത്ഥി സുനിൽകുമാർ പറയുന്നു.
ജലനിധി മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതി ഈ വാർഡിൽ പുരോഗമിക്കുന്നുണ്ട് അത് പൂർത്തീകരിക്കുക എന്നത് ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാർഡിലെ വീടില്ലാത്ത മുഴുവൻ അർഹരായ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് ലഭ്യമാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹായ സഹകരണങ്ങളോട് കൂടി കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ജനങ്ങളെ വീടുകളിൽ കയറുന്ന സമയത്ത് ഈ വാർഡിൻ്റെ വികസനം തന്നെയാണ് മുഖ്യ ചർച്ച ആ ചർച്ചയ്ക്ക് ഈ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ബി ജെ പിയും ശക്തി തെളിയിക്കാനാണ് പ്രചരണം ഊർജിതമാക്കുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഊന്നി പറഞ്ഞാണ് ബി ജെ പി വീടുകൾ കയറിയിറങ്ങുന്നത് മുൻ ഫുട്ബോൾ താരം കൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി യുവാക്കൾക്കിടയിലെ സ്വാധീനം പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എന്നും ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പാണ് ബി ജെ പി സ്ഥാനാർത്ഥി ചാലുംപാട്ടിൽ മുകുന്ദൻ വോട്ടർമാർക്ക് നൽകുന്നത് കേന്ദ്ര പദ്ധതികളൊക്കെ അവർ അറിയുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ അപ്പം ബി ജെ പിയോട് പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി 90% ഇപ്പോൾ ബി ജെ പി ആയി കഴിഞ്ഞു ബി ജെ പി ആയി കഴിഞ്ഞു പറഞ്ഞാൽ ബി ജെ പിൻ്റെ ഭരണം കൊണ്ട് ഭരണ നേട്ടം കൊണ്ട് മറ്റുള്ള സംസ്ഥാനമൊക്കെ ബി ജെ പിൻ്റെ കയ്യിലായി തുടങ്ങിയാണ് ഇപ്പം കേരളം മാത്രം കുറച്ച് പിന്നോട്ടാണ് പക്ഷേ കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് നടന്ന കാര്യത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം തന്നെ ഉണ്ടായത് അതൊക്കെ ജനങ്ങൾ അറിയുന്നതാണല്ലോ പത്രങ്ങളിലും മീഡിയയിലൊക്കെ അറിയുന്നതാണ് അപ്പം ഞങ്ങൾ ചെല്ലുമ്പം ബി ജെ പിക്ക് വരണം എന്നുള്ളൊരു താല്പര്യം തന്നെ എല്ലാവർക്കും ഉള്ള വോട്ട് ചെയ്യും അപ്പോൾ ബി ജെ പി ആദ്യമൊക്കെ ബി ജെ പി ജയിക്കില്ല എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ബി ജെ പി ജയിക്കും എവിടെ നിന്നാലും ജയിക്കും എന്നുള്ളൊരു ജനങ്ങൾക്കറിയാം അപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താണെന്നുള്ളൊരു ഇത് എൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം പല ആൾക്കാരും പല കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ പല ഇതിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് വോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു സന്തോഷം കാരണം വാർഡിൽ നിൽക്കാനും പിന്നെ താല്പര്യം തോന്നാൻ കാരണം ഇത് ഇതുകൊണ്ട് തന്നെയാണ് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാടുകയും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങുകയും കൂടി ചെയ്തതോടെ താത്തൂർപൊയിലിലെ തെരഞ്ഞെടുപ്പ് വിജയം ആർക്കുന്നത് പ്രവചനാതീതമാണ് ന്യൂസ് ബ്യൂറോ മാവൂർ മാവൂർ താത്തൂർപൊയിൽ വാർഡിൽ വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിന് സമാപനമായി സമാപനത്തിൻ്റെ ഭാഗമായി താത്തൂർപൊയിൽ അങ്ങാടിയിൽ കേന്ദ്രീകരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ഇടതു വലതു മുന്നണി പ്രവർത്തകർ ബൈക്ക് റാലിയും പ്രകടനവും നടത്തി മാവൂർ താത്തൂർപൊയിൽ വാർഡിൽ വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണത്തിനാണ് സമാപനമായത് താത്തൂർപൊയിൽ അങ്ങാടി കേന്ദ്രീകരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ഇടതുമുന്നണി പ്രവർത്തകർ ബൈക്ക് റാലിയും പ്രകടനവും നടത്തി യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും ബൈക്ക് റാലി സംഘടിപ്പിച്ചിരുന്നു പൂർണ്ണമായും പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു ഇരു മുന്നണികളുടെയും കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതരും അറിയിച്ചു മാവൂർ സെൻറ്റ് മേരീസ് സ്കൂളിലും താത്തൂർപൊയിൽ അങ്കണവാടിയിലും സജ്ജീകരിച്ച രണ്ട് ബൂത്തുകളിലായാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക ന്യൂസ് ബ്യൂറോ മാവൂർ വിദേശത്തെ ബിസിനസ് ഇടപാടിലെ തർക്കത്തിന്റെ പേരിൽ ഗുണ്ടാസംഘം വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി കോഴിക്കോട് കട്ടാങ്ങൽ പാലക്കുറ്റിയിലെ അൻവർ സാദിഖിന്റെ വീട്ടിലാണ് ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറിയത് സംഘത്തിലുണ്ടായിരുന്ന നിലമ്പൂർ സ്വദേശിയായ ഫാസിലിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ 6:30 അഞ്ചംഗ സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത് കമ്പിയോടികൊണ്ട് തലക്കടിച്ചെന്നും കുടുംബാംഗങ്ങളെ കയറുകൊണ്ട് കെട്ടിയിട്ടെന്നും അൻവർ പറയുന്നു ഇന്ന് കാലത്ത് 6:30 ബെല്ലടിച്ച് നോക്കുമ്പോൾ ഒരു ബെല്ല് പുറത്ത് നിന്ന് ബെല്ല് വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോർ തുറന്നപ്പോൾ കുറച്ച് ഗുണ്ടകളെയാണ് കണ്ടത് അവളെ അടിച്ച് വീത്തി നിലത്തിട്ടു അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്നെയും അടിച്ച് നിലത്തിട്ടു കമ്പി കൊണ്ട് അടിച്ചു അടിച്ച പാടുകളാണ് ഞാൻ ഒന്ന് മാറിയത് കൊണ്ടാണ് മേഞ്ഞടി കിട്ടാതെ കൊല്ലുമെന്നാണ് പറഞ്ഞത് അപ്പം പറഞ്ഞതിൽ വ്യക്തം പറഞ്ഞു പിന്നെ നസ്ലീനൊക്കെ കൊടുക്കാനുള്ളത് ഷൈബിനൊക്കെ കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ കൊടുക്കാനുള്ളത് കൊടുത്തോ അല്ലാണ്ട് ഈ ഒന്നായിട്ട് തിന്നണ്ട എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് അടിച്ചു നിലത്തിട്ടത് പുലർച്ചെയോടെ വീട്ടിലെത്തിയ അക്രമി സംഘം അൻവറിൻ്റെ ഉമ്മയുടെ വായിൽ തുണി തിരുകി മുറിയിലേക്ക് തള്ളിയിട്ട് മർദ്ദിച്ചെന്നും അൻവറിൻ്റെ ഭാര്യയെയും മക്കളെയും മുറിക്കുള്ളിൽ കെട്ടിയിട്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓരോ നാലാൾക്കാരും ഓടിക്കൊണ്ട് വന്ന് എന്നെ പിടിച്ച് കെട്ടി എൻ്റെ കൈയും വേക്കോട്ടാക്കി കാലും കൈയൊക്കെ കെട്ടി തൊള്ളയിൽ തുണി ചീരി അമ്പി ചെരി കൊണ്ടു ഒന്നാൾക്കാർ ഇന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിക്കുക അതിനെ തന്നെ വിട്ട് അമ്പിച്ചാടൊരു മിണ്ടിപ്പോണ്ട് കൊന്നാളും ശ്വാസം വിടാൻ വരുന്ന സമയത്തില്ല
ഗൾഫിൽ ബിസിനസ് നടത്തിയിരുന്ന സുഹൃത്ത് ഹാരിസിന്റെ മാനേജറായിരുന്നു അൻവർ. ഹാരിസ് വിദേശത്ത് വെച്ച് കഴിഞ്ഞ മാർച്ചിൽ മരണപ്പെട്ടിരുന്നു. ഇയാളുടെ ബിസിനസ്സിലെ ഇടപാടുകാരാണ് ക്വട്ടേഷൻ നൽകിയതെന്ന് ആരോപണമുണ്ട്. രേഖകൾ തട്ടിയെടുക്കാനാണ് സംഘം എത്തിയതെന്നും സംശയിക്കുന്നു. പിടിയിലായ ഫാസിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. അക്രമത്തിൽ പരിക്കേറ്റ അൻവറും കുടുംബാംഗങ്ങളും സ്വകാര്യ മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. സംഭവത്തിൽ കുന്ദമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്യാമറാമാൻ പ്രഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്ത. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ലയനത്തിനെതിരെ ശക്തമായ നിലപാടുമായി LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി. കർഷക സമരത്തോട് നിലപാട് വ്യക്തമാക്കാത്ത ദേവഗൌഡയുടെ പാർട്ടിയുമായുള്ള ലയനം അപ്രായോഗികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനതാദളസുമായുള്ള ലയനത്തിനെതിരെയാണ് LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി രംഗത്തെത്തിയത്. ഇരു സോഷ്യലിസ്റ്റ് പാർട്ടികളും തമ്മിൽ ലയന നീക്കം സജീവമായിരിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം: കർഷക സമരത്തോടുള്ള നയം വ്യക്തമാക്കാത്ത ദേവഗൌഡയും കുമാരസ്വാമിയും നയിക്കുന്ന ജനതാദളസുമായുള്ള ലയനം അപ്രായോഗികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് കാലത്തും കർഷകർക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റുകൾക്ക് കർഷക സമരത്തോട് മുഖതിരിഞ്ഞു നിൽക്കുന്നവരോട് സന്ധി പോലും സാധ്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. LJD തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഒരു ദേവം ഉണ്ടാക്കുമ്പോൾ സംസ്ഥാന നിയമസഭകളെ മുഖമിലക്കെടുക്കണം, സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. യാതൊരു വിധത്തിലുള്ള ആലോചനകളുമില്ലാതെ പൊടുന്നലവേ ഒരു നിയമം ഓർഡിനൻസ് ആയി ഇറങ്ങുക. പാർലമെന്റ് സമ്മേളിക്കുന്നില്ല, പ്രതിപക്ഷ നേതാക്കളോട് സംസാരിക്കുന്നില്ല, കർഷക സംഘടനകളെ കാണുന്നില്ല. ഒരു നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് ആ നിയമം ഇവിടുത്തെ കൃഷിക്കാർക്കാർ അതിനോടനുബന്ധമായി മൂന്ന് നിയമങ്ങളാണ്. മുഖം SK പാർക്കിൽ നടന്ന ചടങ്ങിൽ VV ജോൺ അധ്യക്ഷനായി, ദേശീയ സമിതി അംഗം PM തോമസ് മാസ്റ്റർ, PT മാത്യു, SUബേർ, ടാർസൻ ജോസ്, വിൽസൺ പുല്ലുവേലി, രജിത മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് തോമസ്, മാവറ, AP മൊയ്ൻ, മനോജ് മൂത്തേടത്ത്, PP അബ്ദുറഹിമാൻ, TP റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. മലയോരത്ത് നിന്ന് മോട്ടോർ സൈക്കിളുകൾ മോഷണം പോയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മലയോര മേഖലയിലെ രണ്ടിടങ്ങളിൽ നിന്നായി രണ്ട് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുകൾ മോഷണം പോയത്. കാരശ്ശേരി പഞ്ചായത്തിലെ ചോണോട് നിന്നും മുക്കം നഗരസഭയിലെ പച്ചക്കാട് നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കുകൾ മോഷ്ടിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് സ്വദേശി ജാഷിദിന്റെ 2020 മോഡൽ KL 57V 44 നമ്പർ ബുള്ളറ്റും മുക്കം നഗരസഭയിലെ പച്ചക്കാട് സ്വദേശി അബ്ദുൾ നാസറിന്റെ 2019 മോഡൽ KL 57U 97 63 നമ്പറുള്ള ബുള്ളറ്റുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടി കടയടച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട ബൈക്കുകളാണ് കാണാതായതെന്നും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കാരശ്ശേരി ചോണാട് സ്വദേശി ജാഷിദ് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ഷോപ്പ് പൂട്ടി ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് ബൈക്ക് നിർത്തിയിട്ടാണ് ഞാൻ. പിന്നെ രാവിലെ ഷോപ്പിലേക്ക് ബൈക്ക് എടുക്കാൻ നോക്കുമ്പോൾ ബൈക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ രാവിലെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് സ്റ്റേഷനിൽ പറഞ്ഞു പച്ചക്കാടുള്ള ഒരു ബൈക്കും ഇതേപോലെ മോഷണം പോയി ഇന്നലെ തന്നെ എന്നുള്ളത്. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTVകളും മറ്റും പരിശോധിച്ചു വരികയാണെന്ന് മുക്കം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് പുരോഗമിക്കുന്നു. 2-ാം ദിവസം 7891 ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ 2-ാം ദിനം 7891 ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിൻ സ്വീകരിച്ചത്. സംസ്ഥാനത്ത് 127 കേന്ദ്രങ്ങളിലായി 11851 പേർക്കാണ് 2-ാം ദിവസം വാക്സിനേഷൻ നൽകാൻ ലക്ഷ്യമിട്ടിരുന്നത്. ലക്ഷ്യം വച്ചവരിൽ 66.59% പേർ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈല ടീച്ചർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടന്നത്. ചില ചെറിയ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തവരുടെ വാക്സിനേഷൻ പൂർത്തിയാവാത്തതിനാൽ ജില്ലകളുടെ മേൽനോട്ടത്തിൽ പുതിയ കേന്ദ്രങ്ങൾ സജ്ജമാക്കി വരുന്നതായി മന്ത്രി വ്യക്തമാക്കി. 2-ാം ദിവസം കോഴിക്കോട് ജില്ലയിൽ 652 പേരും മലപ്പുറം ജില്ലയിൽ 656 പേരും വാക്സിൻ സ്വീകരിച്ചു. ആദ്യ ദിനം 8062 ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചിരുന്നു. ഇതിനെ തുടർച്ചയായി 57 പേരും വാക്സിൻ എടുത്തു. ഇതോടെ ആകെ 16010 ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ആർക്കും തന്നെ വാക്സിൻ കൊണ്ടുള്ള പാർശ്വഫലങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നേരിടാൻ അടിയന്തര ചികിത്സയ്ക്കായി എല്ലാ കേന്ദ്രങ്ങളിലും സംവിധാനമൊരുക്കിയതായി മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സി ടി വി ന്യൂസ്. കോഴിക്കോട് ജില്ലയിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കുള്ള പരിശീലനം പുനരാരംഭിച്ചു. മുക്കം മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളിലാണ് പരിശീലന ക്യാമ്പ് നടക്കുന്നത്. രണ്ട് കേന്ദ്രങ്ങളിലായി 450 പേർക്കാണ് പരിശീലനം നൽകുന്നത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കുള്ള ജില്ലാതല പരിശീലനമാണ് മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ പുനരാരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ 9 നിലയത്തിലെ 450 സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് മുക്കം നിലയത്തിലും മീഞ്ചന്ത നിലയത്തിലുമാണ് പരിശീലനം നടക്കുന്നത്. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസിൽ KP ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 6 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനമാണ് മുക്കത്ത് നടക്കുന്നത്. പരിശീലനത്തിന് ഫയർഫോഴ്സ് അക്കാദമിയിൽ നിന്നും വിദഗ്ധ പരിശീലനം ലഭിച്ച അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ വിജയൻ, ഫയൽ ഓഫീസർമാരായ SV സജിത്, രൺദീപ്, സനീഷ്, മനുപ്രസാദ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ദിവസം 5 മണിക്കൂർ വീതം 30 മണിക്കൂർ ക്ലാസ്സിൽ പങ്കെടുത്തവരെ മാത്രമാണ് സംസ്ഥാന പരിശീലനത്തിലേക്ക് അയക്കൂ. സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ ജില്ലാതല പരിശീലന ക്യാമ്പ് കോവിഡ് കാരണം ഇത് നീണ്ടുപോയതാണ്. ജില്ലയ്ക്ക് കോഴിക്കോട് ജില്ലേൻ്റെ 9 ഫയർ സ്റ്റേഷൻ്റെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ഫയർ സ്റ്റേഷൻ്റെ ക്യാമ്പാണ് മുക്കം ഫയർ സ്റ്റേഷനിൽ നടക്കുന്നത്. 250 പരം ആളുകൾക്ക് ട്രെയിനിങ് 6 ദിവസമാണ് ഒരു സ്റ്റേഷനിലെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു മാസം ഈ കഴിഞ്ഞ 14-ാം തീയതി മുതൽ ആരംഭിച്ച് ഈ വരുന്ന മാസം ഒരു 13-ാം തീയതി വരെ അവസാനിക്കുന്ന ക്ലാസ്സാണ്, കണ്ടിന്യൂ ക്ലാസ്. അതിന് പരിശീലനത്തിന് ഹാജരാക്കുന്നവർക്കുള്ള യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നുണ്ട്. വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർ, പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങി സാധാരണ തൊഴിലാളികൾ വരെ ഡിഫൻസ് പരിശീലനം നേടുന്നുണ്ട്. ഇതിൽ 30% വനിതകൾ നിർബന്ധമാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം. ജനവാസ മേഖലയിൽ മാലിന്യം കൊണ്ടുവന്ന് കത്തിച്ചതായി പരാതി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചോണാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പട്ടാപ്പകൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് കത്തിച്ചതായാണ് പരാതി. കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് എടാരത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കടകളിൽ നിന്നും ഒഴിവാക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ കൊണ്ടുവന്ന് കത്തിച്ചതായാണ് പരാതി. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി മാലിന്യം കൊണ്ടുവന്ന് കത്തിച്ചത്. മാലിന്യം കത്തി വൻതോതിൽ പുകയും ദുർഗന്ധവും ഉയർന്നതോടെ പ്രദേശവാസികൾ പോയി പരിശോധിച്ചപ്പോഴാണ് മാരക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റു പാഴ്വസ്തുക്കളും കത്തുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ സ്ഥലത്തെത്തി പരിശോധിക്കുകയായിരുന്നു. മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാവുന്ന രീതിയിലുള്ള പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക്കുമാണ് ഇവിടെ കത്തിച്ചതെന്നും മാലിന്യം കത്തിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും വാർഡ് മെമ്പർ സത്യൻ മുണ്ടയിൽ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് ചോണാട് വാർഡിൽ ഇന്ന് രാവിലെ ഒരു വണ്ടിയിൽ വളം ഇറക്കുന്നതായിട്ടാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് ഈ പ്ലാസ്റ്റിക് കത്തി വന്ന സമയത്താണ് ആളുകൾ ഇതിൻ്റെ ഗന്ധം വന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചത്. അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പം മാലിന്യമാണ്, ഒരുപാട് മാലിന്യങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാരകമായ അസുഖം വരാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റ് അനുബന്ധ സാധനങ്ങളുമാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നാട്ടുകാരുടെ പരാതി പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പഞ്ചായത്ത് പിന്നെ പരാതി പരിശോധിച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കാരശ്ശേരി പഞ്ചായത്തിലെ കളരിക്കണ്ടിയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വിവാഹ സൽക്കാരത്തിൻ്റെ മാലിന്യം തള്ളിയതായി പരാതി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം. ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. മുക്കത്ത് നടന്ന ചടങ്ങിലാണ് സ്വീകരണം നൽകിയത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, ആരോഗ്യരംഗത്ത് മികച്ച സേവനം നടത്തിയ ഡോക്ടർ CK ഷാജി തുടങ്ങിയവരെയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ മുക്കം യൂണിറ്റ് ആദരിച്ചത്. സംഘടനയുടെ മുക്കം യൂണിറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ അധ്യക്ഷനായി. സെക്രട്ടറി ഷാജി ശ്രീരാഗം, അസോസിയേഷൻ ട്രഷറർ അബ്ദുസലാം, വൈസ് പ്രസിഡന്റ് സാബിക്, ജോയിന്റ് സെക്രട്ടറി നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കത്തെ ജ്വല്ലറിക്കാരുടെയും മറ്റു വ്യാപാരികളുടെയും ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്കു നേതൃത്വം നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ ഉറപ്പു നൽകിയതായി വ്യാപാരികൾ പറഞ്ഞു. മുക്കത്തെ കച്ചവടക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടനാ ജനപ്രതിനിധികൾക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തി കാരശ്ശേരി പഞ്ചായത്തിലെ ചാലുളിക്കുന്ന് എടലമ്പാട്ട് വയൽ റോഡ് യാഥാർത്ഥ്യമാകുന്നു. പ്രദേശവാസികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതോടെയാണ് റോഡ് നിർമ്മാണത്തിന് തുടക്കമായത്. കാരശ്ശേരി പഞ്ചായത്തിലെ ചാലുളിക്കുന്ന് എടലമ്പാട്ട് വയൽ റോഡാണ് യാഥാർത്ഥ്യമാവുന്നത്.
വീട്ടിലെത്താൻ വയൽവരമ്പിലൂടെ നടക്കേണ്ടി വന്ന പ്രദേശവാസികളുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണം. സന്തോഷപ്പോ ഞങ്ങൾക്ക് ഇതിലൊരു റോഡ് വരികയെന്ന് പറഞ്ഞ് അപ്പം വയലിൻ്റെ ഉടമകളൊക്കെ സഹകരിച്ച് ഞങ്ങൾക്ക് റോഡൊക്കെ വെട്ടാനുള്ളൊരു ഇത് തന്ന്. അപ്പം ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങൾ കാര്യങ്ങളായാലും ഒരാഗ്രഹം ഇനി ഇതിലെ റോഡ് വരാനുള്ളത്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കോലത്തിലുള്ള ഇത് ഇടവയ്യ ഇനി ഒരു അസുഖങ്ങളൊക്കെ വന്നാൽ ഒന്ന് പോവാനൊരു റോഡായാൽ അത്രയും സന്തോഷമാണ്. പ്രദേശത്തെ സുമനസ്സുകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതോടെയാണ് റോഡ് യാഥാർത്ഥ്യമാവുന്നത്. ജനകീയ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിക്കുന്ന റോഡ് ചാലൂളിക്കുന്നു മുതൽ എടലമ്പാട്ട് വരെയുള്ള ഒരു ബദൽ റോഡായും മാറും. ഈ കഴിഞ്ഞ ഇലക്ഷന് വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഇതിലൂടെയുള്ള റോഡ് ഒരു 10-50 കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഈ റോഡ് നമ്മൾ എന്തായാലും യാഥാർത്ഥ്യമാക്കി കൊടുക്കുമെന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള നമ്മുടെ മെമ്പറെല്ലാം വോട്ട് ചോദിച്ചതും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പദ്ധതികൾ കൊണ്ട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞതും. ഏതായാലും എല്ലാവരും ഒരു 10-15 വരുന്ന ഭൂവുടമകൾ അവരുടെ ഭൂമി വിട്ടു നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. ഏതായാലും ഈ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ലൊരു കോൺക്രീറ്റ് റോഡ് ഇവിടെ നിന്നും ഈ ചാലുളിക്കുന്നിൽ നിന്നും എടലമ്പാട്ടേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് രീതിയിലുള്ള ഒരു റോഡാണിത്. ജനകീയ പങ്കാളിത്തത്തിൽ നടന്ന റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സുനിത രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ PP ഷിഹാബ്, സമാൻ ചാലുളി, ഷാജു ഒറുവിങ്ങൽ, ഗസീബ് ചാലുളി, ഉസൻ പുതിയോട്ടിൽ, ഷിഹാബ് എടലമ്പാട്ട്, ഒ കമ്മുണ്ണി, അൻസർ ചാലുളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അരുൺ രാജന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമാഹരിച്ച തുക കൈമാറി. 124,150 രൂപയുടെ ചെക്കാണ് കൈമാറിയത്. ഏകോപന സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് KC നൌഷാദിൽ നിന്ന് അരുൺ രാജിൻ്റെ മാതാവ് ചെക്ക് ഏറ്റുവാങ്ങി. റഫീഖ് മാളിക, MK സിദ്ദിഖ്, നാസർ സുവർണ, മുഹമ്മദ് അലി ചന്തം, NKK നൌഷാദ്, ആലി മയൂരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അരീക്കോട് ജനമൈത്രി പോലീസും പോലീസ് വാളണ്ടിയർമാരും സംയുക്തമായി നടത്തുന്ന വീട് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. ഉറങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്തിലെ അദാടി സുബ്രഹ്മണ്യനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണ പ്രവൃത്തി അരീക്കോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു തോമസ് ഉദ്ഘാടനം ചെയ്തു. അരീക്കോട് SI മുഹമ്മദ് അബ്ദുൽ നാസർ മുഖ്യാതിഥിയായി. പോലീസ് വാളണ്ടിയർമാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടത്തുന്ന പ്രവൃത്തികൾക്ക് SI വിവേക്, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുബ്രഹ്മണ്യൻ, അസർ കെ ചെങ്ങര, സലീഷ് എന്നിവർ നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ ചൊവ്വാഴ്ച 481 പേർക്ക് കോവിഡ്, സമ്പർക്കം വഴി 461 പേർക്ക് രോഗബാധ. മാവൂർ താത്തൂർപ്പൊയിലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിൽ, വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ജനതാദളസുമായുള്ള ലയനം അപ്രായോഗികമാണെന്ന് LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി. കർഷക സമരത്തിൽ ദേവഗൌഡ നിലപാട് വ്യക്തമാക്കണമെന്നും കുഞ്ഞാലി. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.